പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് ഈ പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ, സ്തുതിക്കുവാൻ ഓഗസ്റ്റ് മാസം 12-ാം തീയതി ആമേൻ സ്തോത്രം ബുധനാഴ്ച പ്രഭാതത്തിൽ നമുക്ക് കർത്താവിനെ ഒരുമിച്ച് ആരാധിക്കുവാനും സ്തുതിക്കുവാനും സർവശക്തനായ നമ്മുടെ അപ്പ നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല അവസരങ്ങൾക്കായിട്ട് നമുക്ക് നമ്മുടെ കരങ്ങളൊക്കെ ഒന്ന് ഉയർത്തി സ്തോത്രം ചെയ്യാം. കരങ്ങളൊക്കെ ഒന്ന് ഉയർത്തി ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കഴിഞ്ഞ പകൽ മുഴുവൻ നമ്മളെ കാത്തുപരിപാലിച്ച കർത്താവ് ആമേൻ സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ആരോഗ്യത്തോടെ, സൗഖ്യത്തോടെ നമ്മളെ കാത്തുപരിപാലിച്ച കർത്താവിന് ഒരിക്കലൂടെ കരമുയർത്തി സ്തോത്രം പറഞ്ഞു. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. രാത്രിയിൽ നല്ല ഉറക്കം തന്ന കർത്താവിന് സ്തോത്രം പറഞ്ഞു. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. ആരോഗ്യത്തോടെ നമ്മളെ രാവിലെ ഉണർത്തിയ കർത്താവിന് സ്തോത്രം പറഞ്ഞു. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഈ പകൽക്കാലം നമ്മളെ ജയകരമായി നടത്തുന്ന കർത്താവിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. ആമേൻ. പ്രിയപ്പെട്ടവരെ, ഈ പ്രഭാതത്തിൽ നമ്മൾ കർത്താവിനെ ആരാധിക്കുമ്പോൾ സന്തോഷത്തോടെ വേണം സ്തുതിക്കുവാൻ, സംഗീതത്തോടെ വേണം സ്തുതിക്കുവാൻ. കാരണം കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്ത നന്മകളെ നമ്മൾ ഓർക്കുമ്പോൾ അവൻ എത്ര വലുതാണ് നമ്മുടെ ജീവിതത്തിൽ ചെയ്ത്. ഓരോ ദിവസവും നമ്മളെ അത്ഭുതകരമായി നടത്തി. ഓരോ കാര്യങ്ങളിലും അവൻ നമ്മുടെ കൂടെയിരുന്നു. കർത്താവിൻ്റെ കൃപ നമ്മുടെ കൂടെയിരുന്നു. അപ്പം നമ്മളത് ഓർക്കുമ്പോൾ നമ്മൾ കർത്താവിനെ സ്തുതിക്കണം. ചിലതൊക്കെ ഓർക്കണം. ദൈവത്തെ സ്തുതിക്കണമെങ്കിൽ ചിലതൊക്കെ ഓർക്കണം. കർത്താവെ, അങ്ങ് എത്ര നല്ലവനാണ്, അങ്ങ് എത്ര വിശ്വസ്തനാണ്, അങ്ങ് എത്ര മതിയായവനാണ്, അങ്ങ് എത്രയോ വലിയവനാണ് എന്ന് പറഞ്ഞ് കർത്താവിനെ സ്തുതിക്കണം. സങ്കീർത്തനങ്ങൾ 33 ഇങ്ങനെ പറയുന്നു, നീതിമാന്മാരെ യഹോവയിൽ ഘോഷിച്ചുല്ലസിപ്പീൻ, സ്തുതിക്കുന്നത് നേരുള്ളവർക്ക് ഉചിതമല്ലോ. രണ്ടാം ഭാഗം പറയുന്നു, കിന്നരം കൊണ്ട് യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ, 10 കമ്പിയുള്ള വീണ കൊണ്ട് അവന് സ്തുതി പാടുവീൻ. മൂന്നാം ഭാഗം പറയുന്നു, അവന് പുതിയ പാട്ട് പാടുവീൻ, ഘോഷസ്വരത്തോടെ നന്നായി വാദ്യം വായിപ്പീൻ. അപ്പം ഇങ്ങോട്ട് നോക്കി, ഇവിടെ പറയുക, നീതിമാന്മാരായ ദൈവമക്കൾ എന്ത് ചെയ്യണം? യഹോവയിൽ ഘോഷിച്ചുല്ലസിക്കണം. സ്തുതിക്കുന്നത് നേരുള്ളവർക്ക് ഉചിതമാണ്. അവ സ്തുതിക്കുന്നത് നേരുള്ളവർക്ക് ഉചിതമാണ്. കിന്നരം കൊണ്ട് യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ, 10 കമ്പിയുള്ള വീണ കൊണ്ട്. അപ്പോൾ ഈ 10 കമ്പി എന്ന് പറയുമ്പോൾ നമ്മുടെ കയ്യിലെ 10 വിരല ഇത് ചേർത്ത് അങ്ങോട്ട് അടിച്ച് കർത്താവിന് സ്തോത്രം പറയണം. അവന് പുതിയ പാട്ട് പാടുവീൻ, ഘോഷസ്വരത്തോടെ നന്നായി വാദ്യം വായിപ്പീൻ. യഹോവ ദൈവമായിരിക്കുന്ന ജാതിയും അവൻ തനക്ക് അവകാശമായി തിരഞ്ഞെടുത്ത ജനവും ഭാഗ്യമുള്ളത്. ഹല്ലേലൂയ. സ്തോത്രം. അതുകൊണ്ട് ഈ പ്രഭാതത്തിൽ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ, സന്തോഷത്തോടെ, ആനന്ദത്തോടെ, അവൻ പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ഹൃദയത്തോടെ വേണം കർത്താവിന് സ്തോത്രം ചെയ്യാൻ. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ചിലതൊക്കെ ഓർക്കണം. കർത്താവ് നടത്തിയ വിധങ്ങൾ, ഈ ലഭിക്കാത്ത കാര്യം ഓർത്തുകൊണ്ടിരിക്കരുത്. കർത്താവ് തന്നതെന്ന് ഓർത്ത് നോക്കി, കർത്താവ് നടത്തിയതെന്ന് ഓർത്ത് നോക്കി, കർത്താവ് പരിപാലിച്ചതെന്ന് ഓർത്ത് നോക്കി, കർത്താവ് സൂക്ഷിച്ചതെന്ന് ഓർത്ത് നോക്കി, എന്നിട്ട് കർത്താവിനെ കൊണ്ട് നന്ദി പറയണം. ഹല്ലേലൂയ. സ്തോത്രം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരുടെയും കണ്ണുകൾ അടഞ്ഞിരിക്കട്ടെ. ഞങ്ങളുടെ സ്വർഗീയ അപ്പ, ഞങ്ങൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അങ്ങയുടെ പൊന്മുഖത്തേക്ക് നോക്കുക. കഴിഞ്ഞ പകൽക്കാലവും കഴിഞ്ഞ രാത്രിയിലും ഞങ്ങളെ കാത്തുപരിപാലിച്ച കൃപകൾക്ക് ഞങ്ങൾ സ്തോത്രം പറയുന്നു. ഈ പ്രഭാതത്തിൽ ഞങ്ങളെ ഉണർത്തിയ കൃപകൾക്ക് ഞങ്ങൾ സ്തോത്രം പറയുന്നു. സ്തോത്രം പിതാവേ, സ്തോത്രം പിതാവേ, സ്തോത്രം പിതാവേ. ഞങ്ങളുടെ യോഗ്യതയല്ല, ഞങ്ങളുടെ കഴിവല്ല, ഞങ്ങളുടെ മിടുക്കുകൊണ്ടല്ല കർത്താവേ, കൃപയാൽ ഞങ്ങൾ ഉണർന്നു, കൃപയാൽ ഞങ്ങൾ ആരോഗ്യത്തോടിരിക്കുന്നു, കൃപയാൽ ഞങ്ങൾ സൗഖ്യത്തോടിരിക്കുന്നു. അങ്ങാണല്ലോ ഞങ്ങളെ വിളിച്ചെഴുന്നേൽപ്പിച്ചത്. അതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. സ്തോത്രം. ഞങ്ങൾ രാത്രിയിൽ ഉറങ്ങിയപ്പോൾ അങ്ങ് ഉറങ്ങാതെ ഞങ്ങളെ നോക്കിയിരുന്ന് ഞങ്ങളെ പരിപാലിച്ചല്ലോ. അതിനായിട്ട് സ്തോത്രം. അങ്ങയുടെ വിശ്വസ്തതയോർത്ത് സ്തോത്രം. അങ്ങയുടെ കരുണയോർത്ത് സ്തോത്രം. അങ്ങയുടെ കൃപയോർത്ത് സ്തോത്രം. അപ്പോൾ ഈ പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന ഓരോ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. തൻ്റെ കുഞ്ഞുങ്ങളുടെ വ്യക്തിപരമായ ആവശ്യങ്ങളിൽ ഈ ബുധനാഴ്ച പകൽക്കാലം ദൈവത്തിൻ്റെ അത്ഭുതകരമായ കരം ചലിക്കുന്നതിനായിട്ട് സ്തോത്രം. രോഗികളായിരിക്കുന്നവർ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. പ്രത്യേകിച്ച് കർത്താവേ, അവൻ ശാരീരികമായി അവൻ വളരെ ക്ഷീണിതമായി ജനറൽ ടയേർഡ് ജനറലായിട്ട് വീക്കായിട്ടിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ശക്തി പ്രാപിക്കുക. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ബലം പ്രാപിക്കുക. ആമേൻ. എഴുന്നേറ്റ് നടക്കുവാനുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറട്ടെ. എഴുന്നേറ്റ് കാര്യങ്ങൾ ചെയ്യുവാനുള്ള ബുദ്ധിമുട്ടുകൾ മാറട്ടെ. എല്ലാ അലസതകളും യേശുവിൻ്റെ നാമത്തിൽ മാറട്ടെ. ശാരീരിക ക്ഷീണം മുഖാന്തരം ഉണ്ടായിരിക്കുന്ന അലസതകൾ എഴുന്നേൽക്കാൻ മേല, നടക്കാൻ മേല, കാര്യങ്ങൾ ചെയ്യാൻ മേല, അങ്ങനെ ഇരിക്കുന്ന അനുഭവങ്ങൾ ഇന്ന് പകൽക്കാലം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ മാറട്ടെ. ഊർജ്ജസ്വലരായി മാറട്ടെ. ഊർജ്ജസ്വലരായി മാറട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അവൻ ഊർജ്ജസ്വലരായി മാറട്ടെ. അതുപോലെ കൊറോണയാൽ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പരിപൂർണ്ണ വിടുതൽ യേശുവിൻ്റെ നാമത്തിൽ കൊടുത്തിരിക്കുന്നതിനായിട്ട് സ്തോത്രം. അവരുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന ഡോക്ടർമാർ, നഴ്സുമാർ, ഞങ്ങളുടെ മെഡിക്കൽ പ്രൊഫഷനിലുള്ള എല്ലാവരും അങ്ങനെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവിൻ്റെ പ്രൊട്ടക്ഷൻ കൊടുക്കണം. സാമ്പത്തിക വിഷയങ്ങളിൽ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇന്ന് പകൽക്കാലം അങ്ങ് അത്ഭുതം ചെയ്യണമേ. അങ്ങ് തുറന്നാൽ അടയ്ക്കുവാൻ ആർക്കും കഴിയത്തില്ല, എന്നാൽ അങ്ങ് അടച്ചാൽ ആർക്കും തുറക്കാനും കഴിയത്തില്ല. കർത്താവേ, തൻ്റെ ഭക്തന്മാർക്ക് വേണ്ടി അങ്ങ് തുറക്കുന്ന ദൈവമാകിയ സ്തോത്രം. യേശുവിൻ നാമത്തിൽ ഇന്ന് വാതിലുകൾ, വഴികൾ തുറന്നു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.
അതുപോലെ കഥാവെ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം കർത്താവേ. നിൻ്റെ മക്കളുടെ വ്യക്തിപരമായ എല്ലാ ആവശ്യങ്ങളും ഇന്ന് പകൽക്കാലം കർത്താവ് അത്ഭുതം ചെയ്യണം. ഇന്ന് ഈ മോർണിംഗ് മെസ്സേജ് കേൾക്കുന്ന ഓരോരുത്തരെയും പേഴ്സണലി കർത്താവ് ഒന്ന് തൊട്ട് അവരെ അനുഗ്രഹിക്കുന്നതിനായിട്ട് സ്തോത്രം. കർത്താവെ, നിൻ്റെ കുഞ്ഞുങ്ങൾ ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുമ്പോൾ കർത്താവെ അവരെയും കർത്താവ് അനുഗ്രഹിക്കണമേ. ആരുടെയൊക്കെ കയ്യിൽ ഇത് ചെല്ലുന്നു, ആ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ, ആ ഭവനങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. കർത്താവെ, എവിടെയൊക്കെ ഇത് ഓണാക്കി വെച്ച് കേൾക്കുന്നു, അവിടെ എല്ലാം ദൈവിക അനുഗ്രഹം യേശുവിൻ നാമത്തിൽ വ്യാപരിപ്പാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. നന്മകൾ തന്നതിനായിട്ട് സ്തോത്രം. ഈ പകൽക്കാലം ഞങ്ങളെ സംരക്ഷിക്കുന്നതിനായിട്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമീൻ, ആമീൻ, ആമീൻ. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. ഒരു വിഷയം കൂടെ പ്രാർത്ഥിക്കാം. നമുക്ക് ഇന്ന് വൈകിട്ട് ബൈബിൾ സ്റ്റഡി ഉണ്ട് സൂമിലൂടെ. അപ്പം ആ ബൈബിൾ സ്റ്റഡിയെ നമുക്കൊന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. എല്ലാമേ എല്ലാവരും പങ്കെടുക്കണം കേട്ടോ. ദൈവവചനം ആണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വിടുതൽ നൽകുന്നത്. അതുപോലെ നാളെ രാത്രി നമുക്ക് സൂമിലൂടെ ഒരു ഹീലിംഗ് സർവീസും ഉണ്ട്. അതിനുവേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചോളും. അപ്പോൾ നമുക്കിപ്പം ഇന്നത്തെ ബൈബിൾ സ്റ്റഡിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകാം. നിങ്ങളുടെ കരങ്ങളെ ഒന്ന് ഉയർത്തിക്കും. പിതാവേ, ഞങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഒരുമനപ്പെട്ട ഇന്നത്തെ ബൈബിൾ സ്റ്റഡിയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ മധ്യസ്ഥ പ്രാർത്ഥന സെക്ഷനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിനും ഭൂമിക്കുന്നതിനായി യേശുവിൻ്റെ നാമത്തിൽ ഇന്നത്തെ മീറ്റിംഗ്, ഇന്നത്തെ സൂമിലൂടെയുള്ള മീറ്റിംഗ് അനുഗ്രഹിക്കപ്പെടട്ടെ. കഥാവ് വചനത്തിൻ്റെ ആഴങ്ങൾ ഗ്രഹിക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ, വിടുതൽ പ്രാപിപ്പാൻ കഥാവ് സഹായിക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമീൻ, ആമീൻ, ആമീൻ. കഥാവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് സൂമിൻ്റെ ഐ ഡി ആവശ്യമുണ്ടെങ്കിൽ, അതുപോലെ നിങ്ങൾക്ക് പ്രയർ റിക്വസ്റ്റുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മെസ്സേജ് അയയ്ക്കുക. നിശ്ചയമായിട്ടും ഞങ്ങൾ അത് ചെയ്തു തരുന്നതായിരിക്കും. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ശ്രദ്ധിച്ചാട്ടെ. യെശയ്യാവിൻ്റെ പുസ്തകം 49:15 വാക്യമാണ് നമ്മളിന്ന് ചിന്തിക്കുന്നത്. ഇത് വളരെ എല്ലാവർക്കും വളരെ ഫെമിലിയറായ വാക്യമാണ്. മോർണിംഗ് മെസ്സേജിലൊക്കെ കുറേ നാളുകൾക്ക് മുമ്പ് നമ്മൾ ചിന്തിച്ചതായ ഒരു ഭാഗം. യെശയ്യാവിൻ്റെ പുസ്തകം 49, Yeshayah 49:15. ഒരു സ്ത്രീ തൻ്റെ കുഞ്ഞിനെ മറക്കുമോ? താൻ പ്രസവിച്ച മകനോട് കരുണ തോന്നാതിരിക്കുമോ? അവർ മറന്നു കളഞ്ഞാലും ഞാൻ നിന്നെ മറക്കുകയില്ല. 16 വാക്യമുണ്ട്, നമുക്ക് എൻ്റെ കൂടത്തിൽ വായിക്കാം. ഇതാ, ഞാൻ നിന്നെ എൻ്റെ ഉള്ളംകൈയിൽ വരച്ചിരിക്കുന്നു. നിൻ്റെ മതിലുകൾ എല്ലാം ഇപ്പോഴും എൻ്റെ മുമ്പിലിരിക്കുന്നു. സ്തോത്രം. നമുക്കറിയാം, വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നു ഒരു സ്ത്രീ തൻ്റെ കുഞ്ഞിനെ മറക്കുമോ എന്നൊരു ചോദ്യമാണ്. അപ്പോൾ ഈ ലോകത്തിലെ ഏറ്റവും വലിയ സ്നേഹം, വേർപെടുത്തുവാൻ കഴിയാത്ത സ്നേഹം, അല്ലെങ്കിൽ ഏറ്റവും അഫെക്ഷനേറ്റായിട്ട് ഡീപ്പായിട്ടുള്ള സ്നേഹമെന്ന് പറയുന്നത് അമ്മയുടെ സ്നേഹമാണ്. അതാണ് ലോകത്തിൽ പറയുന്നത്. നമുക്കെല്ലാം അറിയാമല്ലോ, കവികൾ അല്ലെങ്കിൽ ഈ പോയം എഴുതുന്നവരൊക്കെ അമ്മയുടെ സ്നേഹത്തെക്കുറിച്ചാണ് കൂടുതലും പറയുന്നത്. ലോകത്തിലെല്ലാവരും പറയുന്നത് അമ്മയുടെ സ്നേഹത്തെക്കുറിച്ചാണ്. അപ്പോൾ അമ്മയുടെ സ്നേഹം അത്രയ്ക്ക് വലുതാണെന്നും അമ്മയുടെ സ്നേഹം അത്രയ്ക്ക് ആഴമേറിയതാണെന്നും നമുക്ക് എല്ലാവർക്കും വ്യക്തിപരമായിട്ടും നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം. അപ്പോൾ ഇവിടെ നമ്മുടെ കർത്താവ് നമ്മളെ പഠിപ്പിക്കുക. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി, ഈ അമ്മയുടെ സ്നേഹത്തെ കാണിച്ചുകൊണ്ട് കർത്താവ് കർത്താവിൻ്റെ സ്നേഹത്തെയും കർത്താവിൻ്റെ കരുതലിനെയും നമ്മളെ പഠിപ്പിക്കുവാനായിട്ട് ആമേൻ അമ്മയുടെ സ്നേഹത്തെ ഒരു ഉദാഹരണമായിട്ട് എടുത്തിരിക്കുക. എന്നിട്ട് നമ്മളോട് ചോദിക്കുക, ഒരു സ്ത്രീ തൻ്റെ കുഞ്ഞിനെ മറക്കുമോ എന്ന് ആ ചോദ്യം. അപ്പം ഇംഗ്ലീഷ് എഴുതിയിരിക്കുന്നത് ക്യാൻ എ വുമൺ ഫോർഗെറ്റ് ഹെർ സക്കിംഗ് ചൈൽഡ്, ആമേൻ പാല് കുടിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞിനെ അമ്മ മറക്കുമോ? ഈ ചോദ്യമാണ്. നമ്മുടെ മറുപടി എന്തായിരിക്കും? ഇപ്പോൾ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ മറുപടി എന്തോ? പാല് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ അമ്മയ്ക്ക് കുഞ്ഞിനെ മറക്കാൻ പറ്റുമോ? ഇല്ല എന്നല്ലേ നമ്മൾ പറയുന്നത്? ശരി, അത് കറക്റ്റ്. അടുത്ത ചോദ്യം എന്തോ പറയുന്നത്? പ്രസവിച്ച മകനോട് കരുണ തോന്നാതിരിക്കുമോ? ഐ മീൻ താൻ പ്രസവിച്ച മകനോട് കരുണ തോന്നാതിരിക്കും, പ്രത്യേകിച്ച് പറഞ്ഞിരിക്കുന്നുണ്ട് താൻ പ്രസവിച്ച മകനോട് കരുണ തോന്നാതിരിക്കുമോ? അപ്പം അവിടെ വയറ്റിൽ നിന്ന് ഇറങ്ങി വന്ന മകനോട് കരുണ തോന്നാതിരിക്കുമോ? എന്നാ നമ്മുടെ മറുപടി? 99% അമ്മമാരുടെ മറുപടി നോ, കരുണ തോന്നാതിരിക്കുമോ? കരുണ തോന്നാതിരിക്കത്തില്ല, കരുണ തോന്നും. കാരണം ഏതമ്മയ്ക്കും, ഒരമ്മയ്ക്കും എൻ്റെ അറിവ് വെച്ച് നോക്കിയാൽ, ഒരമ്മയ്ക്കും തൻ്റെ മകനോട് കരുണ എത്ര വലിയ പാപം ചെയ്താലും, എത്ര വലിയ ബലഹീനനായെന്ന് പറഞ്ഞാലും, എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞാലും അമ്മയ്ക്ക് എന്ത് ചെയ്യും? അമ്മയ്ക്ക് തൻ്റെ മകനോട് കരുണ തോന്നും. അമ്മേൻ. അതിനകത്ത് യാതൊരു അപ്പീലുമില്ല, യാതൊരു സംശയവുമില്ല. ഏതൊരമ്മയ്ക്കും തൻ്റെ മകനോട് കരുണ തോന്നും. എന്നാൽ കർത്താവ് പറയുക, എന്നിട്ട് ചോദിക്കുന്നു, അപ്പോൾ എന്നിട്ട് കർത്താവിൻ്റെ അടുത്ത ഭാഗം ഇതാ പറഞ്ഞത്, എന്നിട്ട് തന്നെ പറഞ്ഞത്, അവർ മറന്നു കളഞ്ഞാലും, ഈ പറയുന്ന സ്വന്തം അമ്മ മറന്നു കളഞ്ഞാലും ഞാൻ നിങ്ങളെ മറക്കുകയില്ല. ഞാൻ നിന്നെ മറക്കുകയില്ല, ഞാൻ നിന്നെ മറക്കുകയില്ല. ഇന്ന് വ്യക്തിപരമായിട്ട് എന്നോടും നിങ്ങളോടും പറയുന്നൊരു കാര്യം ശ്രദ്ധയോടെ കേട്ടിട്ട്, ലോകത്തിൽ ആരൊക്കെ എത്ര ക്ലോസ് ആയിട്ടുള്ള ആളുകൾ എന്നെ മറന്നു കളഞ്ഞാലും, പ്രിയ സഹോദര സഹോദരി നിങ്ങളെ മറന്നു കളഞ്ഞാലും, യേശു കർത്താവ് ഇന്ന് രാവിലെ നമ്മളോട് പറയുക, ഞാൻ നിങ്ങളെ മറക്കുന്ന പ്രശ്നമില്ല, എനിക്ക് നിങ്ങളെ മറക്കാൻ കഴിയത്തില്ല.
ഞാൻ എൻ്റെ ജീവൻ കൊടുത്ത് നിങ്ങളെ വിലയ്ക്ക് മേടിച്ചതാണ്. അതുകൊണ്ട് എനിക്ക് നിങ്ങളെ ഒരിക്കലും മറക്കാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ആ സ്നേഹത്തെ ഒന്ന് ഓർത്ത് നോക്കി. ആര് കൈവിട്ടാലും ആരും മറന്നാലും കർത്താവ് നമ്മളെ കൈവിടത്തില്ല, കർത്താവ് നമ്മളെ മറക്കത്തില്ല. അവൻ ആര് കൈവിട്ടാലും ആര് മറന്നാലും കർത്താവ് നമ്മളെ കൈവിടത്തില്ല, കർത്താവ് നമ്മളെ മറക്കത്തില്ല. നമ്മൾ ഈ രാവിലെ ചിലപ്പോഴൊക്കെ നമ്മൾ ചിന്തിക്കും, എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടോ, എൻ്റെ ദൈവമേ നീ എന്നെ മറന്നു കളഞ്ഞോ എന്നൊക്കെ നമ്മളിടയ്ക്ക് ചിന്തിക്കാറുണ്ട്, നമ്മൾ ചോദിക്കാറുണ്ട്. കർത്താവേ നീ എൻ്റെ പ്രാർത്ഥന കേൾക്കാതിരിക്കുന്ന എന്ത്, നീ എൻ്റെ പ്രാർത്ഥന പ്രാർത്ഥനയ്ക്ക് ചെവി തരാതിരിക്കുന്ന എന്ത്, നീ എന്നെ മറന്നു കളഞ്ഞോ കർത്താവേ എന്നൊക്കെ നമുക്ക് പല സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് തോന്നും. പിന്നെ ഒരു രസത്തിന് നമ്മൾ ചിലപ്പം ചോദിച്ചെന്ന് വിളിക്കും, കർത്താവേ നീ എന്നെ മറന്നു കളഞ്ഞു, നീ എൻ്റെ പ്രാർത്ഥന കേൾക്കാത്തത് എന്ത്, നീ എന്നെ ഉപേക്ഷിച്ച് കളഞ്ഞു എന്നൊക്കെ നമ്മൾക്ക് ചിന്തിക്കും. പക്ഷെ സ്വർഗത്തിലെ ദൈവം പറയാ, എനിക്കൊരിക്കലും നിന്നെ മറക്കാനും കഴിയത്തില്ല, എനിക്കൊരിക്കലും നിന്നെ ഉപേക്ഷിക്കാനും കഴിയത്തില്ല. കാരണം അടുത്ത വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്തോ, ഞാൻ നിന്നെ എൻ്റെ ഉള്ളങ്കയിൽ എൻക്രേവ് ചെയ്ത് വെച്ചിരിക്കുക. നമ്മൾ ടാറ്റു വരയ്ക്കുന്നില്ല, ടാറ്റു വരയ്ക്കുന്നത് പോലെ കർത്താവ് തൻ്റെ കയ്യിൽ അവൻ്റെ ഉള്ളങ്കയിൽ നമ്മളെ എൻക്രേവ് ചെയ്ത് വെച്ചിരിക്കുക. അപ്പം ഈ ടാറ്റു എത്ര വിചാരിച്ചാലും പ്ലാസ്റ്റിക് സർജറി ചെയ്യാതെ നീ മാറ്റാൻ പറ്റത്തില്ല. ഇതുപോലെ തന്നെയാണ് സ്വർഗത്തിലെ ദൈവം അവൻ തൻ്റെ പുത്രനിലൂടെ അവൻ്റെ ഉള്ളങ്കയിൽ എന്നെയും നിങ്ങളെയും എൻക്രേവ് ടാറ്റു ചെയ്ത് വെച്ചിരിക്കുക. അവൻ ഒരിക്കലും മറക്കത്തുമില്ല, അവൻ ഒരിക്കലും നമ്മളെ ഉപേക്ഷിക്കത്തുമില്ല. നമ്മുടെ ലോകത്തിൽ എന്തൊക്കെ പ്രതിസന്ധികൾ വന്നാലും ഏതൊക്കെ പ്രതികൂലങ്ങളുടെ നടുവിലൂടെ പോയാലും ഏതൊക്കെ അവസ്ഥകളിലൂടെ നിങ്ങൾ കടന്നു പോയാലും ഒരു കാര്യം മനസ്സിലാക്കിക്കൂ, ഈ കർത്താവ് നമ്മളെ മറക്കുന്ന ദൈവമല്ല. ഇന്ന് ഈ മോർണിംഗ് മെസ്സേജിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു. കർത്താവിനോട് ചോദിച്ചു, കർത്താവെ ഞാൻ എന്തുവാ പറയേണ്ടത്? ദൈവാത്മാവ് എൻ്റെ ഉള്ളിൽ പറഞ്ഞാൽ ഞാൻ മറക്കത്തില്ലെന്ന് പറ, ഞാൻ അവരെ മറക്കത്തില്ലെന്ന് പറ, ഞാൻ ഒരു കാരണവശാലും ഞാൻ അവരെ മറക്കത്തില്ല. ഇന്ന് പകൽക്കാലം ഏത് സാഹചര്യത്തിൻ്റെ നടുവിൽ നിൽക്കുകയാണോ, ഏത് വിഷയത്തിൻ്റെ നടുവിൽ നിൽക്കുകയാണോ, ഏത് വേദനകളുടെ നടുവിൽ നിൽക്കുകയാണോ, കുഞ്ഞെ അവൻ നമ്മളെ മറക്കുന്ന ദൈവമല്ല, അവൻ നമ്മളെ മറക്കുന്ന ദൈവമല്ല. ഒരിക്കൽ തൻ്റെ ശിഷ്യന്മാരോട് പടകിൽ കയറി വെള്ളത്തിൽ കൂടെ മുൻപോട്ട് യാത്ര ചെയ്യാൻ പറഞ്ഞിട്ട് യേശു തീരത്ത്, കടൽ തീരത്ത്, അമേൻ, അല്ലെങ്കിൽ തീരത്ത് മാറിയിരിക്കുക, ആ ശിഷ്യന്മാർ തനിച്ചു പടകിലിരിക്കുമ്പോൾ അവൻ, നമുക്കറിയാം തിരുവചനത്തിൽ പറഞ്ഞു യേശു അവിടെ ഇരിക്കുകയാണെങ്കിലും അവൻ്റെ കണ്ണിവരുടെ മേലുണ്ടായിരുന്നു. ഇവരുടെ കാറ്റ് അടിച്ച് ഇവർ അലഞ്ഞു വിളയിടുന്നത് യേശു കണ്ടുകൊണ്ടിരുന്നു. സമയമായപ്പോൾ കൈവിട്ടു പോകുമെന്ന് കണ്ടപ്പോൾ യേശു എന്ത് ചെയ്തു? വെള്ളത്തിന്മേൽ നടന്നു വന്നു. ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ, നീ ഏതവസ്ഥയിലൂടെ പോകുന്നു എന്ന് നീ വിചാരിക്കുക, എൻ്റെ കർത്താവ് എന്നെ കാണുന്നില്ലയോ? ഇല്ല, അവൻ കണ്ടുകൊണ്ടിരിക്കുക. അവൻ ആ സാഹചര്യം നിനക്ക് പ്രതികൂലമാകുന്നു, താങ്ങാൻ കഴിയത്തില്ല എന്ന് പറയുമ്പോൾ അവൻ വെള്ളത്തിന്മേൽ, അവൻ പോസിബിലിറ്റി ഇല്ലെന്ന് വിചാരിച്ചിരിക്കുന്നതിൻ്റെ മുകളിലൂടെ നടന്നു വന്ന് അവൻ വിടുവിപ്പാൻ ശക്തനാണ്. നാലാം യാമത്തിൽ അവൻ ഇറങ്ങി വരുന്ന ദൈവമാണ്. നാലാം യാമത്തിൽ അവൻ വന്ന് വിടുവിക്കുന്ന ദൈവമാണ്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം എന്നെയും നിങ്ങളെയും സ്നേഹിക്കുന്ന, മറക്കാത്ത, ഓ എപ്പോഴും ഓർക്കുന്ന ആ നല്ല കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മൾ കണ്ടിട്ടില്ലേ, നമ്മൾക്കൊക്കെ ഒരു അസുഖം, അസ്വസ്ഥതകളൊക്കെ കുഞ്ഞിലെ വരുമ്പോൾ നമ്മുടെ അമ്മമാർ രാത്രിയിൽ ഉറങ്ങാതിരിക്കും, ഈ തുണിയിലൊക്കെ വെള്ളം നനച്ച് നെറ്റി കിട്ടുകൊണ്ടിരിക്കും, അമ്മൻ തൊട്ട് നോക്കിക്കൊണ്ടിരിക്കും, അമ്മൻ സ്തോത്രം. നമ്മൾ എത്ര പേർ അനുഭവിച്ചിട്ടുണ്ട്, ഞാനൊക്കെ അനുഭവിച്ചിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കിയേ, നമുക്ക് ഒരു കുഴപ്പവും ഇല്ലെങ്കിൽ ഇവരെല്ലാം ഉറങ്ങും. അമ്മേൻ, ഇവർ നമുക്കൊരു കുഴപ്പവും ഇല്ലെങ്കിൽ നമ്മുടെ കണ്ണി നോക്കി നമ്മുടെ മാതാപിതാവ് പിതാവ് ഇരിക്കാറില്ല, കാരണം അവരും കൂടെ ഉറങ്ങും. എന്നാൽ ഒരു കാര്യം നോക്കിക്കും, ഈ കർത്താവിൻ്റെ സ്നേഹം ഒന്ന് നോക്കി, അവൻ നമ്മളെ ഉറങ്ങാതാവൻ നമ്മളെ പരിപാലിക്കുന്നു. ഒരു നിമിഷം പോലും അവൻ്റെ കണ്ണ് നമ്മുടെ മുകളിൽ നിന്ന് എടുക്കുന്നില്ല. ഒന്ന് ചിന്തിച്ച് പ്രിയപ്പെട്ടവരെ, അഖിലാണ്ടത്തിൻ്റെ ഉടയവനും സർവശക്തനായ ദൈവത്തിൻ്റെ കണ്ണ് ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ പോലും നമ്മളിൽ നിന്ന് നീക്കാതെ അവൻ നമ്മളെ തന്നെ നോക്കിയിരിക്കുക. ഇന്ന് രാവിലെ ഞാൻ ഈ മോർണിംഗ് മെസ്സേജ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ അപ്പൻ്റെ കണ്ണ് എന്നെ നോക്കിയിരിക്കുക. നിങ്ങളെ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇത് നിങ്ങളെ കർത്താവിൻ്റെ കണ്ണ് നിങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുക. അവൻ സങ്കീർത്തനക്കാരൻ പറഞ്ഞൊരു വാക്യമുണ്ടല്ലോ, 4:8, ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും, അമ്മ ഞാൻ ഉറങ്ങും, നീയല്ലോ യഹോവേ എന്നെ നിർഭയം വസിക്കുമാറാക്കുന്നത്. എന്തോ അങ്ങൻ്റെ അടുക്കലിരുന്ന് അങ്ങനെ നോക്കി, അങ്ങനെ കരുതി, അങ്ങനെ പരിപാലിച്ച്, ഒരനർത്ഥം എനിക്ക് ഭവിക്കാതെ, ഒരു ബാധ എൻ്റെ കൂടാരത്തിനടുത്ത് വരാതെ, ഇസ്രായേലിൻ്റെ പരിപാലകൻ ഉറങ്ങുന്നില്ല, അവൻ ഉറക്കം തൂങ്ങുന്നില്ല. അതെ, ഉറങ്ങാതെ, ഉറക്കം തൂങ്ങാതെ നമ്മളെ നോക്കിയിരിക്കുന്ന, നമ്മളെ മറക്കാതെ നമ്മളെ ഓർത്തിരിക്കുന്ന, നമ്മളെ മുഖത്തോട്ട് നോക്കിയിരിക്കുന്ന ഈ നല്ല പിതാവിൻ്റെ സ്നേഹമല്ലേ പ്രിയപ്പെട്ടവർ ഇന്ന് പകൽക്കാലം അനുഭവിപ്പാൻ നമുക്ക്
ഏറ്റവും അത്യാവശ്യമായിട്ട് ആ സ്നേഹം ഒന്ന് ഓർത്ത് നോക്കി, ഒന്ന് ഒന്ന് കണ്ണടച്ച്. ഞാൻ ഈ സന്ദേശം അധികം ദീർഘിപ്പിക്കാതെ ഞാൻ ചോദിക്കട്ടെ, ഒന്ന് കണ്ണടച്ച്, എന്നിട്ട് നിങ്ങളൊന്ന് ചിന്തിച്ച് ഈ യേശുവിൻ്റെ സ്നേഹത്തെ. ഒന്ന്, അവൻ നമുക്ക് ജീവൻ തന്നു. ഞാൻ ചോദിക്കട്ടെ, ഇതുവരെ നിങ്ങൾക്ക് വേണ്ടി ഈ ഭൂമിയിൽ ആരെങ്കിലും ജീവൻ തന്ന് നിങ്ങളെ സ്നേഹിച്ചോ? ആരും തന്നിട്ടില്ല. ആമേൻ. അവൻ അവൻ്റെ ജീവൻ തന്ന് നമ്മളെ സ്നേഹിച്ചു. അവൻ്റെ അവസാനത്തുള്ളിൽ രക്തം വരെയും നമുക്ക് വേണ്ടി ചൊരിഞ്ഞു. എന്നിട്ട് പറഞ്ഞു, കുഞ്ഞെ, അമ്മ മറന്നാലും ആമേൻ, ഈ ഭൂമിയിൽ ആര് മറന്നാലും ഞാൻ നിന്നെ മറക്കത്തില്ല. ഞാൻ മറക്കാതിരിക്കാൻ എന്നാ ചെയ്ത്? ഞാൻ നിന്നെ എൻ്റെ ഉള്ളങ്കയിൽ എൻഗ്രേവ് ചെയ്ത് വെച്ചിരിക്കുക. ഒരു നിമിഷം പോലും എൻ്റെ കണ്ണ് നിൻ്റെ മുകളിൽ നിന്ന് എടുക്കുന്നില്ല. പ്രിയപ്പെട്ട ദൈവവൈദ്യരെ, അതൊന്ന് വിശ്വസിച്ച്, കർത്താവിൻ്റെ കണ്ണ് ഒരു നിമിഷം പോലും നമ്മുടെ മുകളിൽ നിന്ന് മാറ്റുന്നില്ല. നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടോ? ഇല്ല. അവർ സ്കൂളിൽ പോകുമ്പോൾ നമ്മൾ കാണുന്നില്ല. അവർ അപ്പുറത്തെ റൂമിൽ നിന്ന് കളിക്കുമ്പോൾ നമ്മൾ കാണുന്നില്ല. പക്ഷേ അവൻ ദൈവത്തിൻ്റെ കണ്ണ്, നമ്മുടെ യേശുവിൻ്റെ കണ്ണ് നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുക. ഒന്ന് വിശ്വസിക്കുക. അതല്ലേ പറഞ്ഞ് പരിപാലകൻ ഉറങ്ങുന്നില്ല, ഉറക്കം തൂങ്ങുന്നില്ല, ഞാനോ കിടന്നുറങ്ങും. നീയല്ലോ യഹോവേ എന്നെ നിർഭയം വസിക്കുന്നത്. എന്തോ എന്നെ നോക്കിയിരിക്കുന്ന അങ്ങല്ലേ, എന്നെ നോക്കിയിരിക്കുന്ന അങ്ങല്ലേ. അത്രയ്ക്ക് സ്നേഹമാ പ്രിയപ്പെട്ടവർ ഈ സ്വർഗീയ അപ്പയ്ക്ക് നമ്മളോടുള്ള. ആ സ്നേഹം ഈ പകൽക്കാലം ഒന്ന് അനുഭവിക്കണം. പ്രയാസങ്ങളുടെ നടുവിൽ, അയ്യോ പ്രശ്നങ്ങളുടെ നടുവിൽ, വേദനകളുടെ നടുവിൽ, എന്ത് ചെയ്യുമെന്ന് അറിയാൻ മേലാതിരിക്കുന്ന പ്രതിസന്ധികളുടെ നടുവിലൊക്കെ അത് കർത്താവിനോട് പറഞ്ഞു, എന്നെ നോക്കിയിരിക്കുകയല്ലേ അങ്ങ്, എൻ്റെ മുഖത്തോട്ട് നോക്കിയിരിക്കുകയല്ലേ, എൻ്റെ അവസ്ഥയെ അങ്ങ് അറിഞ്ഞിരിക്കുകയല്ലേ, എൻ്റെ ഭാരത അങ്ങ് കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. അവൻ നമ്മളെ നോക്കിയിരിക്കുന്നു. അവൻ നമ്മളെ മറക്കാതെ, അവൻ നമ്മളെ നമ്മളെ ഓർത്തിരിക്കുന്ന ദൈവമാ. ആമേൻ. അവൻ എപ്പോഴും നമ്മളെ കണ്ടുകൊണ്ടായിരിക്കുന്നു കേട്ടോ. നമ്മൾ കാണാത്തപ്പോഴും അവൻ നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്നു. നമ്മൾ നോക്കാത്തപ്പോഴും അവൻ നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ ചിന്തിക്കാത്തപ്പോഴും അവൻ നമ്മളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. അവൻ്റെ ഉള്ളങ്കയിലെ ടാറ്റുവാ നമ്മൾ. ആ കർത്താവിൻ്റെ സ്നേഹത്തിന് നന്ദി പറഞ്ഞാട്ടെ. ഒരിക്കലൂടെ ഞാൻ പറയട്ടെ, ആര് മറന്നാലും ആമേൻ, പെറ്റതള്ള മറന്നാലും, പാല് കൊടുത്തുകൊണ്ടിരിക്കുന്ന അമ്മ തൻ്റെ കുഞ്ഞിനെ മറന്നാലും, കരുണ തോന്നാതിരുന്നാലും, ആമേൻ, നമ്മുടെ കർത്താവിന് നമ്മളോട് കരുണ തോന്നാതിരിക്കത്തില്ല, അവൻ നമ്മളെ മറക്കത്തില്ല കേട്ടോ. ഈ സന്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായെങ്കിൽ, ചിലർക്കൂടെയൊക്കെ അയച്ചു കൊടുക്കുക. അവർ വിചാരിച്ചിരിക്കുക, എനിക്ക് ആരുമില്ല, എന്നെ എല്ലാവരും മറന്നു. അവർക്ക് ഈ സന്ദേശം ബലമാകും. അതുകൊണ്ട് നിശ്ചയമായിട്ട് അയച്ചു കൊടുക്കണം കേട്ടോ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. വി ആർ ഷൈനിങ് ബൈ ദ പവർ ഓഫ് ഹോളി സ്പിരിറ്റ്. ഗാഡ് ബ്ലെസ് യു. ആര് മറന്നാലും ഈ കർത്താവ് നമ്മളെ മറക്കത്തില്ല.